ആയിരുന്നു. അദ്ദേഹത്തിന് പറയാൻ നാണമുണ്ടോ? കേരള കോൺഗ്രസ് എന്ന് പരിശോധിക്ക്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കമ്പറമാണ് അവിടുത്തെ കൺവീനർ. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബാണ് അവിടുത്തെ യു ഡി എഫ് കൺവീനർ. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന അന്ന് ജില്ലാ പ്രസിഡന്റായിരുന്ന വിക്ടർ ടി തോമസ് ആണ് അവിടുത്തെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ. കോട്ടയം ജില്ലാ പ്രസിഡന്റായ എനിക്ക് മാത്രം അത് ആകാൻ പറ്റില്ല. അത് പുള്ളി അങ്ങ് എടുത്തു. സംസ്ഥാന യു ഡി എഫിൽ ഇരിക്കുന്ന പുള്ളിയാ. പുള്ളി ഈ പറഞ്ഞ നമ്മുടെ കോട്ടയം ജില്ലാ കൺവീ ചെയർമാൻ സാറോട് പുള്ളി അങ്ങ് എടുക്കുകയായിരുന്നു. സത്യത്തിൽ ആരെങ്കിലും ചെയ്യൂ ഇത്? എന്തിനാ സംസ്ഥാന യു ഡി എഫ് ഇരിക്കുന്നതാണ് ജില്ലാ ചെയർമാൻ എടുക്കുന്നത്? കാരണം എന്താ? മഞ്ഞക്കടമ്പന് ആ പോസ്റ്റിൽ ഇരിക്കാൻ പാടില്ല. മഞ്ഞക്കടമ്പന് പ്രാധാന്യം കിട്ടരുത്. അതിനുവേണ്ടിയാണ് ചെയ്തത്. പിന്നെ അസംബ്ലി സീറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റുമാന അസംബ്ലി സീറ്റ് വന്ന് തർക്കം വന്നപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ജോസഫ് സാറ് പറഞ്ഞു, മഞ്ഞക്കടമ്പന് ഏറ്റവും നല്ല ഒരു കോർപ്പറേഷൻ വരുന്ന ഭരണം വരുമ്പോൾ തരാം. ഞാൻ സാറിന് വെച്ചു, സാറേ ഭരണം വന്നാലല്ലേ ഉള്ളൂ കോർപ്പറേഷൻ, ഡ്രൈവറും വണ്ടിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആ ഡ്രൈവറും വണ്ടിയില്ലാത്ത ആ ചെയർമാൻ അത് ഈ തിരിച്ച് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ സാറ് സന്തോഷത്തോടുകൂടി എനിക്ക് ആ ചെയർമാൻ സാർ അന്നേരെ ബോൺസിൽ നിന്ന് എനിക്കൊന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുള്ളൂ, ഒരു നമ്മുടെ സീറ്റില്ലാത്തൊരു പകരം ഇത് തന്നു എന്ന് പറയണമെന്നുണ്ട്. എന്നാലും മലയിൽ മാത്രമാണ് അന്ന് ആ അതെനിക്ക് തന്നത്. അത് ലഭിച്ചതിന് ശേഷം ഞാൻ വളരെ മാന്യമായി ഞാൻ യു ഡി എഫിനും വേണ്ടി കേരള കോൺഗ്രസിനും വേണ്ടി ഞാൻ പറഞ്ഞു എൻ്റെ പോക്കറ്റിലെ പണം മുടക്കുകയും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ പാർട്ടി പരിപാടികൾക്ക് നടക്കുമ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ വ്യക്തിപരമായി സംഘടിപ്പിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർട്ടി പരിപാടികളൊക്കെ നടക്കുന്നത്. നിങ്ങൾ കണ്ടു കോട്ടയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട് മഞ്ഞക്കടമ്പന് എങ്ങനെയാണ് ഇത്രയും പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കേരള കോൺഗ്രസിന് വേണ്ടിയാണ്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ഉണ്ട് എന്ന് തെളിയിച്ച ഞാനാണ് വഞ്ചിച്ചതെങ്കിൽ അദ്ദേഹത്തിനെ അദ്ദേഹം അങ്ങനെ വിചാരിച്ചോട്ടെ. കുഴപ്പമില്ല. ഇവിടുത്തെ ജനങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളും ഇതൊക്കെ കണ്ടതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന മഞ്ഞക്കടമ്പൻ പച്ചക്കള്ളവരാണ്. മഞ്ഞക്കടമ്പനോട് ചോദിച്ചു മഞ്ഞക്കടമ്പൻ കയറുന്നില്ലാത്തത് കൊണ്ടാണ് മഞ്ഞക്കടമ്പനെ മഞ്ഞക്കടമ്പൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നോമിനേഷൻ കയറ്റാത്തതെന്ന് പറഞ്ഞത്. പച്ചക്കള്ളവാണ്. രാവിലെ 9:30 നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഇല്ല, തിരുവഞ്ചൂർ ഉൾപ്പെടെ ഞങ്ങളെല്ലാം പാർട്ടി ഓഫീസ് ഇരിക്കുന്നു. പുള്ളി വന്ന് വെച്ച് പറഞ്ഞു, അത് 5 പേർക്കാണ് കയറാവുന്നത്, രാധാകൃഷ്ണൻ ചേട്ടൻ കയറണം. പുള്ളി പറഞ്ഞു, തിരുവഞ്ചൂർ സാർ പറഞ്ഞു, ഞാൻ കയറുന്നില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ ഡി സി സി പ്രസിഡന്റ് കയറിയാൽ മതി എന്നുള്ളൂ. ഹലോ പറ്റത്തില്ലയോ, രാധാകൃഷ്ണൻ ചേട്ടൻ നിർബന്ധം. ഉടനെ സ്ഥാനാർത്ഥി കൂടെ അപ്പുറത്ത് കൂടുന്നു. ഇവർ പ്ലാൻ ചെയ്തിങ്ങ് വന്നു, അയ്യോ രാധാകൃഷ്ണൻ ചേട്ടൻ ഇല്ലാതെ ഏതായാലും പറ്റത്തില്ല. അപ്പം ഞാനും പറഞ്ഞു, തിരുവഞ്ചൂർ സാറ് കയറുന്ന നമുക്ക് സന്തോഷം. തിരുവഞ്ചൂർ സാറിൻ്റെ പേര് ഒന്നാമത് പറഞ്ഞു. അപ്പോൾ സ്ഥാനാർത്ഥി തന്നെ രണ്ടാമത് പറഞ്ഞു, മോൻസ് ജോസഫ്. അതും നമുക്ക് തർക്കമില്ല. മൂന്നാമത്തെ ആളോ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് നിർബന്ധമായും കാണും, അതും തർക്കമില്ല. നാലാമത്തെ പാർട്ടി ജില്ലാ പ്രസിഡന്റിന് പകരം പറഞ്ഞു വേറെ ചില പ്രാതിനിധ്യം പറഞ്ഞു. ഞാനൊന്നും ഇടാൻ പോയില്ല. ആളെ വിളിച്ചുകൊണ്ട് ഫ്രണ്ടിൽ എത്തിയിട്ട് പ്രാതിനിധ്യം പറഞ്ഞു, ആ ഒരു സാമുദായിക പ്രാതിനിധ്യം പറഞ്ഞപ്പോൾ ഞാൻ പറ്റത്തില്ല, അയാളെ കയറ്റാൻ പറ്റത്തില്ല, എന്നെ തന്നെ കയറണം, ഞാനോട് ഗുസ്തി വെക്കണോ. മോൻസ് പലപ്പോഴും അദ്ദേഹം പറഞ്ഞു, സജീവഞ്ഞക്കടമ്പൻ്റെ പരാതിയൊന്നും പാർട്ടി പറഞ്ഞിരുന്നു. പാർട്ടി ചെയർമാനോട് മുഴുവൻ പരാതികളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇ ജി ആഗസ്റ്റോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാർക്കും ഇതൊക്കെ അറിയാം. പിന്നെ ഞാൻ ഒരു പാർട്ടി കമ്മിറ്റിയിൽ മോൻസ് ജോസഫ് താൻ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനോ അവിടെ പാർട്ടിയിൽ ഒരു വിഷയം ഉണ്ടാക്കാനോ ഞാൻ പോയിട്ടില്ല. ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അത് പി ജെ ജോസഫിനെ ഓർത്ത് മാത്രം പ്രവർത്തിച്ചു, അദ്ദേഹത്തെ കണ്ടുകൊണ്ടായിരുന്നില്ല. പക്ഷേ ജോസഫ് സാറിനെ സംബന്ധിച്ചു ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനില്ല. പക്ഷേ അദ്ദേഹത്തിന് മോൻസ് ജോസഫിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ആ പാർട്ടി നേതൃത്വത്തിൽ എൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്നെ പലവട്ടം ചീത്ത പൊടിച്ചു. തുടങ്ങല്ല ആ ചീത്തയൊക്കെ ഞാൻ ജോസഫ് സാറിനും ജോസഫ് സാറിൻ്റെ മകനും ഒക്കെ കേട്ടത് അയച്ചു കൊടുത്തതാണ്. ഞാൻ പിന്നെ അത് പുറത്തൊന്നും വിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അനാവശ്യമായ കാരണത്തിന് വേണ്ടി ചീത്ത പൊളിച്ചു. എന്താ ഒരു ദിവസം ഞാൻ അദ്ദേഹം ചീത്ത പൊളിച്ച് അദ്ദേഹത്തിൻ്റെ നിയോളം പ്രസിഡന്റ് മാഞ്ഞൂർ മോഹൻകുമാറിൻ്റെ പേര് താഴെ പോയി എന്ന് പറഞ്ഞു. വേറെ ആളുടെ അതെ ചങ്ങനാശ്ശേരി നിയോളം പ്രസിഡന്റായ മാത്തക്കുട്ടി പ്ലാത്താരത്തിൻ്റെ പേരിന് താഴെ പോയത് എന്നെ വിളിച്ച് എന്തെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ കേട്ടാ നിങ്ങൾ കിട്ടിക്കും, ഞാൻ പറയുന്നില്ല. അതിന് കുരിശുവരെ കഴിഞ്ഞിരിക്കും രാത്രി 10 മണിക്ക് എന്നെ ചീത്ത പൊളിച്ച്. അത് രണ്ടാമത്തെ കാര്യം, ഇവിടെ ദർശന വോട്ടുകളത്തിൽ ഇപ്പോഴും അതിൻ്റെ വീഡിയോ ഉണ്ട്. ദർശന വോട്ടുകളത്തിൽ പ്രതിപക്ഷ നേതാവ് വന്ന പരിപാടിക്ക് അന്ന് നമ്മുടെ എനിക്ക് സംസ്ഥാന കൺവീനർ അയച്ചു തന്ന് യു ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കളുടെ പടം എല്ലാം മേളിൽ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ, പി ജോ സാർ ഉൾപ്പെടെ, അന്ന് ജോൺ ജോണ്, പിന്നെ നമ്മുടെ സി പി ജോൺ ഉൾപ്പെടെ എല്ലാവരുടെയും പടം മേളിൽ വെച്ചു. അപ്പോൾ ആ സംസ്ഥാന നേതാക്കന്മാരുടെ പടത്തിനൊപ്പം മോൻസിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറിൻ്റെ പടമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കോട്ടയത്ത് നോക്കുമ്പോൾ അവരുടെ പടമില്ല, പറ്റത്തില്ലല്ലോ. ജോസിയാണെന്ന് കൺവീനർ ഞാൻ ചെയർമാൻ, എൻ്റെയും ജോസിയുടെയും പടത്തിന് മേളിൽ അദ്ദേഹത്തിൻ്റെ രണ്ടുപേരെ പടം വെച്ചു. ഞാൻ പടം വെച്ചു രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, നീ എന്നെ തിരുവഞ്ചൂരെ മൂലക്കിരുത്താമെന്നാണ് വിചാരിച്ചത്. അതിന് ചോദിച്ചാൽ എന്നാ ഞാൻ പടം വെച്ചിട്ടുണ്ടല്ലോ. പടം ആരാ ജോൺ ജോണ്? ആരാ സി പി ജോണ്? അനുവിയൊക്കെ പറയാം, ഇവൻ്റെ ഒക്കെ കീഴെയാണോ എൻ്റെ പടം വെക്കണ്ടേ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് സംസ്ഥാന യു ഡി എഫിൻ്റെ സംസ്ഥാന തല നേതാക്കന്മാരാണ് ആണെന്നുള്ളതുകൊണ്ട് അവരെ വെച്ചു. അവരുടെ വെച്ച് ഞങ്ങളുടെ പടത്തിൻ്റെ മേളിലല്ലേ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, വെക്കാതിരുന്നില്ലല്ലോ. അതൊന്നും വേണമെന്ന് പറഞ്ഞ് 1 മണിക്കൂർ എന്നെ ചീത്ത വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിതൊന്നും നേരതൊക്കെ ജോസഫ് സാറിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പിന്നെ ഞാനിതൊന്നും ഒരു വിഷയമാക്കാൻ പോവില്ല. ഞാൻ എന്നിട്ടും സഹിച്ചും ക്ഷമിച്ചും ഞാൻ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഒരു വാക്ക് പോലും നേരിട്ട് കണ്ടു. ഞാനൊരു ചീത്ത ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. ഞാൻ അതിനുശേഷം പലവട്ടം പുള്ളിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി എത്ര വട്ടം ഞാൻ വീട്ടിൽ പോയി അങ്ങനെ കാല് പിടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സോണിയ ടീച്ചർ, ഒരു മാന്യശ്രീ എന്ന് തോന്നുന്നു, അവരോട് ചോദിച്ചറിയാം. സോണിയ ടീച്ചറുടെ സാന്നിധ്യത്തിൽ
എത്ര പ്രാവശ്യം സംസാരിച്ചത്? സോണിയ ടീച്ചറോട് അറിയാം, അവർ സത്യം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നും എടുത്തോണ്ട് പോരാ, ഞാൻ പോയില്ല. അദ്ദേഹത്തിന് ഏത് സ്ഥാനം എനിക്ക് എടുക്കാൻ പറ്റുന്നത്? അദ്ദേഹം പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ, പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ ആദരിക്കുന്ന നേതാവായിരുന്നു. അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ വരുമ്പോൾ ഞാൻ ഏറ്റുനിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ് ആളാ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലാതെ സത്യത്തിൽ മോൻസിന്റെ ഒരു ആരാധ്യ പുരുഷനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട്, സ്വഭാവത്തിൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവനെ, അവനെ അവന്റെ വേദന കാണാൻ, അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവന് അവനെ സംഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതാണ് ഇന്ന് ഈ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി. ഞാൻ ഉണ്ടാക്കിയ പ്രതിസന്ധിയല്ല യു ഡി എഫില്. ഞാനൊരു യു ഡി എഫിനെ പറ്റിച്ചില്ല. അവനെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമുക്കൊക്കെ പൊതുരംഗത്തും അല്ലെങ്കിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മളെ അങ്ങോട്ട് അവഗണിച്ച് നമ്മളെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കിയാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഈ കുനിഞ്ഞു നിൽക്കാം, കുനിഞ്ഞ് നമ്മുടെ മേളുക്കളെ ചവിട്ടി കയറി പോകോട്ടെ, പക്ഷെ ചവിട്ടി കയറിയിട്ട് നമ്മുടെ മുതുക് ചവിട്ടി ഓടിക്കാൻ നോക്കിയാൽ അത് നമ്മൾ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ കുനിയൊന്നുണ്ട് ഒത്തിരി, എന്റെ മുതുകത്തിൽ ചവിട്ടി കയറി പോയിട്ട് പോകട്ടെ, പക്ഷെ എന്നെ എന്റെ നട്ടലൊടിക്കാൻ ശ്രമിക്കും, അല്ലെ നട്ടലെടു ഒടിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ പാർട്ടി വിട്ടത്. അല്ലാതെ ഞാൻ ഇവർ പറയുന്ന പോലെ മനസ്സിലെ ആരുടെയോ പ്രേരണ മൂലം, ഒരുത്തന്നെ പ്രേരണ മൂലമല്ല എനിക്ക് തോന്നിയാണ്. ഞാൻ പറഞ്ഞ അവസാന ദിവസം വരെ ഞാൻ പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ സ്ഥാനാർത്ഥി ഈ പ്രഖ്യാപന അല്ല സ്ഥാനാർത്ഥി നോമിനേഷൻ എങ്കിലും നമ്മോട് മാന്യത കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അന്നും ചെയ്യാത്തവന്ന് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത്. അല്ലെ ജോയ് അബ്രഹാം സാർ അദ്ദേഹം നേരി പറയുന്നു പ്രതീക്ഷ, നിങ്ങൾ വിളിച്ചു ചോദിക്ക്, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ഒരു കാര്യമുള്ളൂ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് നിർബന്ധമായും ഇതിനകത്ത് കാണണം എന്ന് പറഞ്ഞതാണ്. അത് മോൻസ് സമ്മതിച്ചില്ല. ഇതാണ് യാഥാർത്ഥ്യം, എനിക്ക് മറ്റൊന്നും പറയാനില്ല. അവരെ നമ്മൾ ഞാൻ എൻ്റെ സ്ഥാനങ്ങൾ രാജിവെച്ചു. ഞാൻ ഒന്നും ജോസഫ് ഗ്രൂപ്പിൻ്റെ അല്ല മോൻസ് ജോസഫിൻ്റെ ആഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നിട്ടില്ല. ഒരു ഞാൻ എൻ്റെ സ്ഥാനങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആകെപ്പാടെ ഇന്ന് പാലായിലെ പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മാണിസാറിൻ്റെ ഫോട്ടോ, ആ ഫോട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് കൊണ്ടുവച്ചത് ഞാൻ മാണിസാറിൻ്റെ ഒരു ചടങ്ങ് കൊണ്ടുവച്ച എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇന്ന് ചെന്നാ ഫോട്ടോ എടുത്തുള്ളത് എൻ്റെ കാശ് മുടക്കി ഞാൻ മാറ്റി വെച്ചു. അല്ലാതെ പാർട്ടി ഓഫീസിലെ അല്ല കേട്ടോ, ആരണ്ട് പറഞ്ഞ് പാർട്ടി ഓഫീസിൽ പോയി ബലമായിട്ട് പോയിട്ട് ഒരു ബലമായിട്ടുമില്ല. പക്ഷേ ഞാനത് ഈ പത്രസമ്മേളനത്തിന് പോരുന്ന അന്ന് രാവിലെ എടുത്തുകൊണ്ട് പോകണം എന്ന് വിചാരിച്ചു, പക്ഷേ അന്ന് എനിക്ക് പറ്റിയില്ല, മറന്നുപോയി. പക്ഷെ ഇന്ന് ഞാനതിലെ പോയപ്പോൾ കൃത്യം അവിടെ ആഫീസ് പറഞ്ഞു, ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. അതിനപ്പുറത്ത് ഞാനൊന്നും അവിടെ എടുത്തുകൊണ്ട് പോകുന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മോൻസ് ജോസഫ്, ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരിക്കും ഞാൻ വഞ്ചിച്ചു എന്ന് പറഞ്ഞ ആ കാര്യം അദ്ദേഹം പിൻവലിക്കണമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അദ്ദേഹം പിൻവലിച്ചില്ലെങ്കിലും എനിക്കൊരു വിഷമവുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കോട്ടയത്തെ കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തമാക്കിയത് സജി മഞ്ഞക്കടമ്പനാണെന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് മോൻസ് ജോസഫിൻ്റെ ഇത് വേണ്ട. എനിക്ക് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കറിയാം, അവരൊക്കെ ഞാൻ ഏത് നിലയിലാണ് പാർട്ടി പ്രവർത്തകരോട് സമീപിച്ചിട്ടുള്ളതെന്നും എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റിന് വണ്ടിയില്ല, ഡീസലില്ല, ഡ്രൈവറില്ല, വണ്ടിക്കൂലിയില്ല, ഇത് തന്നെ ഉണ്ടാക്കി തന്നെ ഓടിയ ഓട്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപമൊന്നും ദയവായി ഇനി ഉന്നയിക്കരുത്, വഞ്ചിച്ചു എന്നുള്ളത് ഇനി ഉന്നയിക്കരുത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.